മുട്ടി തട്ടി മുട്ടി. ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കാം? ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. ആണല്ലേ, അത് വായിക്കേ, അത് വായിക്കേ. ഞണ്ട് കറി ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ പോട്ടെ, എന്നിവ ചേർത്ത് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത് ഇവ ഇട്ടിട്ട് വഴറ്റി അതിലേക്ക് ഞണ്ടിട്ട് കുരുമുളക് മുറിച്ചിട്ടിട്ട് വേവിക്കണം. ഈ ഞണ്ട് അതിലേക്ക് തട്ടിട്ട് പെരട്ടി എടുക്കണം. പെരട്ടി എടുത്തിട്ട് നിറയെ കരിവേപ്പിലിടണം. നിറയെ കരിവേപ്പില ഇട്ടിട്ട് അത് മൂടി വെച്ച് ഒന്ന് ഈ മസാല മണം എല്ലാം പിടിക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് കടുക് വറക്കണ്ട. എന്നിട്ട് എല്ലാം കൂടെ ഇങ്ങനെ പെരണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് ചൂടോടെ എടുത്ത് ഉപയോഗിക്കാം. ഞണ്ടുകറിയൊക്കെ കഴിച്ച നാള് മറന്നു. എനിക്ക് ഞണ്ടുകറി കഴിക്കണം. ഓയ്, ഞണ്ടുകറി മേടിച്ചോണ്ടാ. നാളെ കമലാസിനെ കൂടെ വിളിച്ചോണ്ട് പോയി ഞാൻ ഞണ്ട് പിടിച്ചോണ്ട് വരാം. അത് പറ്റത്തില്ല, എനിക്ക് ഇന്ന് തന്നെ കഴിക്കണം. നാളെ ആകുമ്പത്തേക്ക് എന്റെ കൊതി അങ്ങ് പോകും. അതാ, അല്ല കാശില്ല മോനോലി. കാശില്ലെങ്കിൽ എവിടുന്നെങ്കിലും മേടിക്കണം. എവിടുന്ന് വാങ്ങിക്കാനാ? വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ അരച്ച് വഴറ്റിട്ട് പച്ചമണം മാറുമ്പോ സവാളയും തക്കാളിയും കൂടെ വഴറ്റി മുളകുപൊടിയും പണയം വെച്ചുള്ള ഒരു കാര്യമായിരുന്നു. നോക്ക സമയം. നിന്നോട് ഞാൻ 100 വർഷം പറഞ്ഞിട്ടുണ്ടോ എന്റെ അരിക്കലത്തി കൈയിടരുത്, കൈയിടരുതെന്ന്? പിന്നെന്താ ചെയ്തേ? അമ്മ അത് മോനേലി പറഞ്ഞിട്ടാ ഞാൻ പോയത്. പറഞ്ഞ് അവക്ക് ഞണ്ട് തിന്നണമെന്ന് പറഞ്ഞ അതിന് കാശെടുക്കാൻ എന്നെ പറഞ്ഞു വിട്ടത്. ഞണ്ട് തിന്നണമെന്ന് അവളെ പറഞ്ഞെങ്കിൽ നീ കഷ്ടപ്പെട്ട് കാശ് കൊണ്ടുവന്ന് ഞണ്ട് വാങ്ങിച്ച് കൊടുക്കണം. ആണോ വേണ്ടത്? ആരിക്കലത്തെ കൈയിടുവാണോ വേണ്ടത്? അതിനെന്താ കാശ് ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ആരിക്കലത്തെ. നല്ല കണ്ടു തടി ഉണ്ടല്ലോ, പോയി ജോലി ചെയ്താ. ഇത്തിരി കാശല്ലേ ഞണ്ട് മേടിക്കാൻ കൊതിയുള്ളോണ്ടല്ലേ. വേണ്ട വേണ്ട, അതിനകത്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. ശരി, ഞാൻ എടുക്കുന്നില്ല. അമ്മക്ക് അക്ഷയ പാത്രം ഉള്ളോണ്ടല്ലോ അമ്മക്ക് ഇത്ര. ഞാനും വാങ്ങിക്കാൻ മേടിക്കല്ല. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നീ കാണിച്ചതാടി, നീ അരിക്കലം വാങ്ങിച്ചിട്ട് നീ കാണിച്ചതാട്ട. എനിക്കും വേണം ഒരു അരിക്കല. നിങ്ങൾ എത്ര പെട്ടെന്ന് ഇത് അരിക്കലം മേടിച്ചാൽ? ഞണ്ട് നീക്കി കഴിഞ്ഞപ്പോ അരിക്കല മാത്രമാണ് ഞണ്ട് നിന്നും അരിക്കലം. എവിടെ കൊണ്ടുപോകുന്നോ? അരിക്കലം വാങ്ങിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാരാണോടി? അവിടെ ഒരു പത്രാസ്. എന്തുവാടി ഇത്? കുറെ നേരം ആയാലും മേപ്പെട്ട് നോക്കി ഇരിപ്പ് തുടങ്ങിയിട്ട്. ഇത്രയും ഒരു അഹങ്കാരം പിടിച്ച പെണ്ണ്, എന്റെ ദൈവമേ നിഷേധി. എനിക്ക് പറയാൻ മനസ്സില്ല. ഓ, മൊഴിഞ്ഞു എന്റെ അമ്മോ, മൊഴിഞ്ഞു. ആരേടി നോക്കിക്കൊണ്ടിരിക്കുന്നെ? അത് വന്നപ്പോ കണ്ടാ മതി. ഒരു ഒറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുക്കണം, അതാ വേണ്ട ഈ വർത്താനത്തിന്. അയ്യേ, ഇവനാ പോജ്ഞാനൻ.
വീട്ടിൽ ചെന്ന ഉടനെ കാശും എടുത്ത് തരണം. ആ കടക്കാരന്റെ തന്തെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ്. വീട്ടിൽ കയറി അടിക്കുന്ന ചെന്ന ഉടനെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന്റെ കയ്യിൽ തരും. ആ അതെയല്ലോ. ഓ മോനെ വലിയ ആഗ്രഹിച്ച പോലെ ഞാൻ എന്തുണ്ടെന്ന് നോക്കിക്കേ. നല്ല ഒന്നാന്തര ഒരു അരിക്കലം. ഇവിടെ ചിലവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, അവർക്ക് മാത്രമേ അരിക്കലേ ഉള്ളെന്ന്. അങ്ങനെ ഞാൻ ഒരു അരിക്കലത്തിന്റെ മുതലാളിയായി. ഇവിടെ ഒരു അരിക്കലും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വേറൊരെണ്ണം? ഇപ്പം എന്റെ ഇഷ്ടം. ചേച്ചി, ഇത് എന്റെ ഒരു പരിചയക്കാരന്റെ പാത്രക്കടയിൽ നിന്ന് കടം വാങ്ങിച്ചിരിക്കുന്ന സാധനം. ഇങ്ങേര് വന്ന് അരമണിക്കൂർ കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ അത് കടം വാങ്ങിച്ചു കൊടുത്തത്. അതിന്റെ കാശ് അവിടെ കൊടുത്തിട്ടില്ല. അതിന്റെ ഒരു തീരുമാനമായിട്ട് നിങ്ങൾ എന്നെ തർക്കിക്കും. ഞാൻ തരാം. നീ എവിടെ നിർത്തിട്ട് കൊടുക്കും? ഞാൻ കൊടുത്തോളാം. ഇവിടെ വന്നാൽ അമ്മയുടെ ഒന്ന് വാങ്ങിച്ചു തരാന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ അമ്മയുടെ കുറെ വാങ്ങിച്ചു തരും. ഒരുപാട് പഠിക്കണ്ട കേട്ടോ. ഇപ്പഴേ ഇത് വെറും ഒരു പാത്രമാ. ഇത് അരിക്കലോ ആവണമെങ്കിൽ ഇതിനകത്ത് അരി ഇടണം. എവിടെ നിന്ന് എടുത്തിട്ടിടും? അയ്യോ, ഇച്ചിരി അരി ഞാനിവിടെ ചാക്കണക്കിന് വാങ്ങിച്ചിട്ടിരിക്കുക. വേണ്ട, രണ്ടുപേരോടും കൂടി ഞാൻ പറയുക, എന്റെ അരിക്കലത്തിനകത്ത് അങ്ങനെ അരി എടുക്കാൻ കൈയിട്ടിട്ടുണ്ടെന്ന് വരില്ല. അന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാശിന്റെ കാര്യത്തിലൂടെ തീരുമാനം ഇതിന്റെ കാശ് തന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കട്ടെ. ഇടാ തരാ ഇവിടെ പോയി. നീ തൽക്കാലം കസേരയിലോട്ടിരുന്നേ. നീ അങ്ങോട്ട് ഇരുന്നേ, എന്നാ പെട്ടെന്ന് കാശ് എടുത്തോണ്ട്. അതായത് കമലാസനാ, നിന്റെ പരിചയത്തിൽ ഏതെങ്കിലും പലചരക്ക് കടക്കാരുണ്ടോ? ഉണ്ടോ? ഇന്ന് ഒരു 4 കിലോ അരി കടം വാങ്ങിച്ച. എന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. 4 കിലോ അരി കടം വാങ്ങിച്ചു തരാം. എന്റെ വീട്ടിലേക്ക് പോലും 1 കിലോ അരി ഞാൻ ഇതേവരെ ഒരു കടയിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടില്ല. അരി കടം വാങ്ങിക്കാൻ പറ്റില്ല, ഇപ്പോട്ടെ. നിനക്ക് ആരുടെ കയ്യിന്നെങ്കിലും കുറച്ച് രൂപ എനിക്ക് കടം വാങ്ങിച്ചു തരാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അരിയും വാങ്ങിച്ചോളാം, ബാക്കി കാശ് ഇതിനകത്ത് ഇടുകയും ചെയ്യും. നിങ്ങൾ രണ്ടുപേരും എനിക്ക് അനുഭവിച്ചു. ഇതിനകത്ത് ഇടാനുള്ള അരിയും കാശും ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ, അമ്മ എടുത്തോണ്ട് പോകാൻ. ആ കാശിന്റെ കൂടെ ഇതിന്റെ പൈസ കൊടുക്കാനുള്ള കാശ് കൂടെ സംഘടിപ്പിച്ചോട്ടെ. ഒരു കാര്യത്തിൽ ഒരു മനുഷ്യനെ പോലും വിശ്വാസമില്ല. നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു തന്നതാ, ഇങ്ങോട്ട് വന്ന ഉടനെ വീട്ടിൽ നിന്ന് എടുത്തുണ്ടാക്കാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എവിടെ ഇതേവരെ ഉണ്ടായില്ല പൈസ? കമലാസൻ, നിന്റെ ഭാര്യ അംഗനവാടിയിലെ ജോലിക്കാരില്ലേ, അവിടെ നിന്ന് പിള്ളേർക്ക് കഞ്ഞി വെക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന അരി ഇന്ന് 2 കിലോ അരി കടം. ഇവിടെ ഇന്നലെ തന്നെ ഞാൻ കൊല്ലും സത്യം. ഞാൻ പോവുക. ഞാൻ തെണ്ടിയാണെങ്കിൽ ഈ കട അവിടെ വീട്ടിൽ കൊണ്ടു. അയ്യോ, എന്താണ് നീ? എടി മിതുവേ, എടിയേ മിതു, ഒതുങ്ങുന്ന എടി വരുന്ന. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ കാര്യം ചോദിച്ച അപ്പതേ നിന്ന് കരയാണ്. ഒന്നും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. വയറുവേദനയാണോ? ഇത് ഭക്ഷണം വയ്ക്കാൻ ഒന്നുമില്ല. അയ്യോ, ഗ്യാസ് തീർന്നു വരുന്നുണ്ടാവും. ഭക്ഷണം വയ്ക്കാൻ ഒന്നുമില്ല. എനിക്കിത് ഒരു ഇത്രം തന്നാ മതി. അല്ല, ഇത്ര ഉള്ള പാത്രത്തിനകത്ത് ഇടാനായിട്ട് ഒരു 2-2.5 കിലോ കുറച്ച് അരി എടുത്തു കൊടുക്കൂ.
ആലേച്ചി എന്റെ അരി മേടിച്ചില്ലായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ ഉണ്ടായാരണം നന്നായി. അലി ചേച്ചി എവിടെ പോയി തണ്ടിയാനായിരുന്നു? സാധാരണ ഇവിടെ ഓരോരുത്തർ വന്ന് അരിയും മറ്റു സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോ ഞാൻ ചാക്കും പിടി എടുത്ത് അങ്ങനെ കൊടുക്കും. അതിന്റെ പേര് ചോദിച്ചു പോയാണ്ട ഒരു ചാക്ക് മതിയാണ്. ഇപ്പൊ കൊണ്ടുവരുവാ അരി. നല്ല അരിയാണ് ചേച്ചി, നല്ല മുത്തരിയാ. അരി മാത്രം പോരാ, കാശും കൂടെ തരുമോ? അരി തരാൻ പറഞ്ഞു തന്നു, ആദ്യം തരാൻ പറ്റത്തില്ല. 2000 രൂപ മതി എനിക്ക്. എന്തിനാണ് ചേച്ചി ഇപ്പൊ 2000 രൂപ എന്തിനാണ്? കണ്ണമ്മോ നെമ്മീൻ ഇല്ലാതെ ചോറുണ്ണത്തില്ല. ഓ, അരി മേടിക്കാൻ കാശില്ല, നെയ്മീൻ ഉണ്ടെങ്കിൽ ചോറ് ഇറങ്ങത്തുള്ളോ? കൊച്ചുങ്ങളല്ലേ ഡി, ശീലമായി പോയി. അതാ ഏതാ കൊച്ചുങ്ങൾ? ആ മുട്ടക്കാട്ടം ചെറുക്കനോ? എനിക്കവൻ കുഞ്ഞാ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചാള മേടിക്കേ, ഇത്തിരി നെയ്യും, എന്നിട്ട് ആ നെയ്യിലും മുക്കിട്ട് ചാള വറുത്ത് കൊടുക്കുക. അങ്ങോട്ട് പറഞ്ഞാൽ മതി നെയ്മീനാണ്. നെയ്ച്ചാളയല്ലേ? ചില്ലറ തരണേ. വരട്ടെ. ശരി, താങ്ക്സ്. ഇനി എന്താ? നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് സഹിക്കുന്നേ? എന്താ ചേട്ടത്തി, ഒന്ന് പോവാൻ നോക്കി. നീ എവിടെ നിന്നാ കാശി? പിന്നെയും ചെലവാകും. പിന്നെ ഞാനേ അരിപാത്രം അവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ അകത്ത് അരിയും പൈസയും കൊണ്ടിട്ടിട്ടുണ്ട്. പൈസ എവിടുന്ന്? പൈസ എവിടുന്ന് കിട്ടി? അത് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ അതിനകത്തുനിന്ന് കാശ് എടുക്കണം. അപ്പൊ ഞാൻ നിങ്ങളെ അമ്മ വഴക്ക് പറയും പോലെ കൊഞ്ഞാനാന്നൊക്കെ വിളിച്ച് വഴക്ക് പറയും. അപ്പൊ നിങ്ങള് ചമ്മി നിക്കണം. അപ്പൊ അമ്മയും ചമ്മി നിക്കും. അപ്പൊ നീ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്, എന്നെ സപ്പോർട്ട് ചെയ്താ മതി കേട്ടോ. ഇങ്ങനെ അഭിനയിക്കുന്നതിന് എനിക്കെന്തോ കിട്ടും. പെണ്ണ് നിക്കുന്നു, ഞാൻ പിന്നെ പറയാം. അച്ഛമ്മേ, ഈ ഡാഡിയോട് നമ്മൾ എത്ര വട്ടം പറഞ്ഞത് അരിക്കലത്തിന്ന് കാശ് എടുക്കരുതെന്ന്? ഇപ്പൊ അരിക്കലത്തിന് കാശ് എടുത്തേക്കും. മോഷണം വേണ്ട 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 100 തവണ പറഞ്ഞിട്ടുണ്ടോ? അരിക്കലത്ത് കൈയിടരുത് പറഞ്ഞിട്ടുണ്ടോ? എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അരിക്കലത്ത് കൈയിടരുത് കൈയിടരുതെന്ന്? നിക്കടി ചോദിക്കട്ടെ എന്നാ, എന്നിട്ട് എന്താ അനുസരിക്കാത്തത്? നാണമുണ്ടോ നിനക്ക്? ഇനി നാണമുണ്ടോ നിനക്ക്? എന്റെ അരിക്കലത്തിൽ നിന്നാണ് കാശ് എടുത്തിരിക്കുന്നത്, അമ്മയുടെ അരിക്കലത്തിൽ നിന്നല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചോളാം. ഇത് ഞാൻ കൊണ്ടുവച്ചപ്പോഴേ പറഞ്ഞാണ് അമ്മ ഈ കാര്യത്തിൽ തെളിവിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചാൽ ഇത് എന്റെ അരിക്കലമാണ്, എന്റെ അരിക്കലത്തിന്റെ പ്രശ്നം ഞാൻ തീർത്തോളാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അരിക്കലത്തിനകത്ത് കൈയിടരുതെന്ന്. ജോലിക്കും പോകത്തില്ല, ശമ്പളം കൊണ്ടുവരത്തില്ല, എന്നിട്ട് കട്ടെടുക്കുന്നു. അതാണ് ഈ ഡാഡി പറയുന്നത്. പട്ടുഡാഡി ഒന്നായിട്ട് അഭിനയിക്കുവായിരുന്നു നാടകത്തിലത്. സീരിയലുകാരി കുറെ പേര് എന്നെ വിളിച്ചതാ. ഡാഡിക്ക് ഈ കവിത എഴുത്തിൽ കൂടുതൽ താല്പര്യമായതുകൊണ്ട് അഭിനയത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല.
ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ഒന്ന് പിടിച്ചു നിന്നോട്ടെ. അല്ലെങ്കിലേ ഡാഡിയുടെ തള്ളു കേട്ട് ഞാൻ മറിഞ്ഞു വീഴും. ആ പറഞ്ഞു പറഞ്ഞു. എന്നിട്ട് എന്നിട്ടൊന്നും തിരക്കഥ എഴുതിയില്ലേ? ഇല്ല. എന്ന് പറഞ്ഞു ഇത്ര ഉണ്ടോ തള്ളു? ചെങ്കോലും കിരീടവും തട്ടിപ്പറിച്ച് വാങ്ങിയതല്ലേ? എന്നോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും. ഒരു അരിക്കല ഉണ്ടെന്ന് കരുതി എന്തായിരുന്നു അഹങ്കാരം. അല്ല ഉമ്മി, ഈ അരിക്കലത്തിലിടാനുള്ള പൈസ എവിടുന്ന് കിട്ടി? അച്ഛമ്മയോട് പറയരുത്. നല്ല അന്തസ്സായിട്ട് ഞാൻ അപ്പുറത്ത് വിധുവിന്റെ അടുക്ക പോയി തേണ്ടി എന്ത് ചെയ്യുന്നു. ഞാൻ തിരിച്ചു കൊടുക്കുമല്ലോ. ആ പറഞ്ഞു തീർന്നില്ല. ദേ വരുന്നു. എന്തിനാ കേക്കാൻ്റെ? അല്ലല്ല, പിന്നെ ഇന്നലെ മേടിച്ചോണ്ട് പോയില്ലേ 2000 രൂപ അരിയും? അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. നേരം വിളിത്തില്ലല്ലോ. അതിനു മുമ്പ് നീ ഇത്ര അരിയും കാശും മേടിച്ചതിനാണോ? ആ അരി കിട്ടിട്ട് വേണം വീട്ടിൽ കഞ്ഞി വെക്കാൻ. എന്തുവാ ചെറിയമ്മ ഇത്ര ദാരിദ്ര്യം പറയണോ? എന്നാ പിന്നെ അരി വിട്. ആ പൈസ എങ്ങനെ ഇതാ? എന്താ മനോല്ലി? അർജുനേട്ടാ 2000 രൂപ ഇങ്ങോട്ട്. 2000? ഏത് 2000? അല്ല ഇന്നലെ ഞാൻ പറയട്ടെ, അത് മോനോലി എന്നെ ചീത്ത വിളിക്കുന്നതായിട്ട് ആക്ട് ചെയ്താന്നോ? അതെ, അതുപോലെ ഞാൻ ആക്ട് ചെയ്ത ഈ കാശെടുക്കുന്നതായിട്ട്. അല്ല ഞാൻ ആക്ട് ചെയ്തായിരുന്നു, പക്ഷെ അർജുനേട്ടൻ അരിക്കലത്തിൽ നിന്ന് കൈ വെളിയിൽ എടുത്തപ്പോ 2000 രൂപ കൈ ഇരിക്കുന്ന കണ്ടായിരുന്നു. അതാണ് ആക്ട്. മോനോലി ഇത് സീരിയസ് ആണോ തമാശയാണോ? അല്ല എനിക്ക് അതുപോലെ നിൽക്കാനാ. അർജുനേട്ടാ ചെമ്മണ നെല്ലിപ്പല കണ്ടിട്ടുണ്ട് ഞാന്. എനിക്ക് കാശിങ്ങിതാ. എന്റെ മോനോലി സത്യമായിട്ട് ഞാൻ എടുത്തില്ല. എന്റെ 2000 കിട്ടിയത് ഞാനങ്ങ് പൊക്കോണ്ടേനെ. ഇനി കുറച്ച് സമയം കൊടുത്താ ഞാൻ പൈസ തരാം. അതെ നിങ്ങൾ തമ്മിലുള്ള ആക്ടിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മര്യാദയ്ക്ക് എന്റെ 2000 രൂപ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നേ. അയ്യോ ഞാൻ പിയല ഇങ്ങനെ ആക്ട് ചെയ്യുന്നേ. മേടിച്ച് തന്നിട്ട് ഞാൻ പൊക്കോൺ. നിനക്ക് കാശ് വേണോ? ആ എങ്കിൽ നാളെ രാവിലെ ഞാൻ തരും. നാളെ രാവിലെ? അതെ കാശ് വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ നിക്കത്തേ ഉള്ളൂ. നാളെ തരുമോ? തരുന്നില്ലേ നീ സാക്ഷി. പിന്നെ എനിക്ക് വേറെ പണിയില്ല. അമ്മേ മോളും എല്ലാം കണക്കാ. നാളെ തന്നോളാം. തരാ സത്യം പറഞ്ഞേട്ടാ. നിങ്ങൾ ആ കാശ് എടുത്തില്ലേ? പിന്നെന്താ തിരിച്ചുതരാത്തെ? എനിക്ക് സൗകര്യമില്ല. അതെ എന്റെ പണിക്കാശാ. പണിക്കാശോ? ആവശ്യമില്ല എന്നെ തെറിയാൻ കേട്ടില്ലേ? അതിനുള്ള പണിക്കാശ്. എടി നിനക്ക് ആളാവാൻ വേണ്ടിയല്ലയോ അരിക്കലം വാങ്ങിച്ചത്, അതിനകത്ത് അരി ഇട്ടത്, അതിനകത്ത് കാശിട്ടത്. നീ അനുഭവിക്കമ്മി. നാളെ ഇനി എങ്ങനെ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കുന്നേ? എന്റെ ആവശ്യമായി പോയില്ലേ? കൊടുത്തോളാം, ഞാൻ കൊടുത്തോളാം. ഇങ്ങനെ കൊന്നിട്ടാണെങ്കിലും ഞാനത് കൊടുക്കും. Thank you.
സോറി അമ്മ, അറിയാതെ ചെയ്തു പോയതമ്മ, വേറെ നിവൃത്തിയില്ലായിരുന്നമ്മ. ഒരു അരിക്കനം കടം മേടിച്ചു വെച്ച അമ്മയെ പോലെ ആവൂലെന്ന് എനിക്ക് മനസ്സിലായമ്മ. അമ്മയെ പോലെ അമ്മ മാത്രമേ ഉള്ളൂ. ആ അർജുനേട്ടൻ എന്നെ ചതിച്ചമ്മ, ആ പൈസ എനിക്ക് തിരിച്ചു തന്നില്ല. നാളെ രാവിലെ വിധുവിന് 2000 രൂപ കൊടുക്കണം അമ്മ, അതാ ഞാൻ മോട്ടിച്ചതമ്മ. എന്നോട് ക്ഷമിക്കമ്മ. സോറി അമ്മ. എടീ, ആന വാ വിളിക്കുന്ന അത്രേ അണ്ണാൻ വാ വിളിച്ചാ എന്തായി പോകും? അങ്ങ് കീറിപ്പോ. എനിക്ക് മനസ്സിലായി കീറി എന്ന്. ന, ആരോടാ കടം വാങ്ങിച്ചതെന്ന് വെച്ചാ കൊണ്ടു കൊടു. സോറി അമ്മ. ഇനി ഇങ്ങനെ കാണിക്കാതിരുന്നാ മതി.